ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബോട്ടിലാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു മോർഫീസിൻ്റെ ബോട്ടിലാണ് ഇവിടെ എടുക്കുന്നത്. മോർഫീസിൻ്റെ ബോട്ടിൽ ഇതുപോലെ ഞാൻ ചെറിയൊരു പാറ്റേണൊക്കെ അതിൽ വരച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് 3D ഔട്ട്ലൈനറാണ്, നമ്മുടെ ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനറാണ്. അപ്പോൾ അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്കിതുപോലെ പെട്ടെന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വേണ്ടു. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഞാനിതിൽ വരച്ചെടുക്കുന്നത്. 3D ഔട്ട്ലൈനർ കൊണ്ട് വരച്ചെടുക്കുന്ന ബ്ലാക്ക് കളർ ഔട്ട്ലൈനർ നമുക്ക് ഗ്ലാസ് പെയിൻറ്റിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ അതല്ലാതെ ഈ ഒരു ഗോൾഡൻ കളർ വരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഔട്ട്ലൈനർ കൊണ്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. വലിയ സംഭവമൊന്നുമില്ല, കുറച്ച് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു പൂക്കൾ തന്നെയാണ് വരച്ചെടുക്കുന്നത്. അവിടെ അവിടെയായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ദൂരെ ദൂരെ വരയ്ക്കാൻ ഇഷ്ടമുള്ളത് കാരണം ഞാൻ ദൂരെ ദൂരെയായിട്ട് വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുപ്പിച്ച് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ അടുപ്പിച്ച് വരയ്ക്കാം. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ വള്ളികളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു ഉണങ്ങാൻ വയ്ക്കുക. അപ്പം ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. അപ്പം അതും കൂടി ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിതുപോലെ കാർഡ് ബോർഡിൽ മുകളിൽ 2 സെൻറ്റിമീറ്ററും താഴെ 4 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു വര ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത് സെൻറ്ററിൽ ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 4 പീസ് എടുത്തു. എന്നിട്ട് OHP ഷീറ്റ് അടിയിലുണ്ട് കേട്ടോ. ആ OHP ഷീറ്റിൽ ഈ സെൻറ്ററിലുള്ള നമ്മുടെ ആ ഗ്യാപ്പില്ലേ, ആ ഒരു സംഭവം മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ അതിനേക്കാളും ഓരോ സെൻറ്റിമീറ്ററും 4 ഭാഗത്തും കൂടുതലുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 4 പീസസ് കട്ട് ചെയ്തെടുക്കണം 4 എണ്ണത്തിനും. അപ്പോൾ ഇത് നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഉൾഭാഗത്ത്, അതായത് ഉൾവശത്ത് ഇതുപോലെ കുഞ്ഞു ഫ്ലവറും ചെറിയ വള്ളിയും 2-3 ഇലകളും ചെറിയൊരു പൂവിൻ്റെ മൊട്ടൊക്കെ വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഫുള്ളായിട്ട്, അതായത് ഈ ഷീറ്റ് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വരച്ചു കൊടുക്കാം. എനിക്കങ്ങനെ ഒരു ഫ്ലവറും ഇതൊക്കെ മതി, ഒരുപാട് ഡിസൈൻ വേണ്ടാന്ന് തോന്നിയത് കാരണം ഞാനിങ്ങനെ ചെയ്തു. താല്പര്യമുള്ളതിനനുസരിച്ചിട്ട് മാറ്റം മറിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഉൾവശത്ത് ചെയ്തതിനേക്കാളും പുറം വശത്ത് കാണാനായിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഉൾവശത്ത് വരയ്ക്കാതെ പുറത്ത് തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി ഗ്ലാസ് കളറ് ഞാനൊരു പാലറ്റിൽ പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 0 സൈസ് ബ്രഷുണ്ട്, നമുക്ക് ആ ഒരു ബോട്ടിലിൽ വരച്ച ഫ്ലവറിലെല്ലാം ഇതുപോലെ തൊട്ട് കൊടുക്കാം. തൊട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ നമുക്ക് അവിടെ കളറാവുകയും ചെയ്യുന്നുണ്ട്, ഒലിച്ചൊന്നും വരുന്നില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ എനിക്ക് ആ ബോട്ടിലൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സ്പേസസൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ആ ബോട്ടിൽ അങ്ങനെ പിടിച്ച് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ബ്രഷിൻ്റെ പാടൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്യാനൊക്കെ കിട്ടി. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബ്ലൂ കളറ്, സ്കൈ ബ്ലൂ കളറ് എടുത്തു. അങ്ങനെ എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്, പിങ്ക്, റെഡ്, പിന്നെ ഗോൾഡൻ യെല്ലോ, എല്ലാ കളറും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ കളറിൽ ലീഫും കൊടുത്ത് ഇതേപോലെ ഫുള്ളായിട്ട് ഈ പോലെ ഫുള്ളായിട്ട് ഒരു കളർഫുള്ളാക്കി എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ആ ചെയ്ത സംഭവമല്ലേ, അത് ഈ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഈ 2 എണ്ണവും കൂടി ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫോൾഡ് ചെയ്യുമ്പോൾ ഫോൾഡായി വരും വേണം, ആ ഒരു രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് 4 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ ആ ബാക്കിയുള്ള 2 എണ്ണം കൂടി ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ 2 എണ്ണവും ആ 2 എണ്ണവും കൂട്ടിയിട്ട് ഇതുപോലെ 2 ഭാഗത്തും ഈ മാസ്കിംഗ് ടേപ്പ് നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്തു. ഒട്ടിച്ചെടുത്തിട്ട് അടിവശം ഇനി ഹോളായിട്ട് കിടക്കല്ലേ, അതായത് മുകൾ വശം, അപ്പോൾ അതിൽ നമുക്കിതുപോലെ ഒരു കാർഡ് ബോർഡ് പീസ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തിട്ട് ഒരു സ്വല്പം ചെറിയൊരു പൊടിക്ക് ഇത്തിരി കൂട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിപ്പം വേണ്ട, അതായത് തള്ളി നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്വല്പത്തിന് കൂടുതൽ എടുത്തിട്ട് അത് മുകൾ ഭാഗത്ത് ഒട്ടിച്ച് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് അക്രലിക് കളറാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് അക്രലിക് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കളറൊന്നും മാറ്റിക്കിട്ടാൻ വൈറ്റോ ബ്ലാക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഞാനിവിടെ ഡീകുപ്പേജാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി ഇതുപോലെ അടിച്ച് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഡീകുപ്പേജ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് ഒരു ബോട്ടിൽ ചെയ്തതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇതുപോലെ ആ ഒരു ഷേപ്പിൽ, ഏകദേശം ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു മുകളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പേപ്പർ മാറ്റിയെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ പേപ്പർ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ആ പേപ്പറും കൂടി മാറ്റിയിട്ട് ഞാൻ ഫെവിക്കോളും വെള്ളവും കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് അതാണ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോർപോർജ് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ മോർപോർജ് യൂസ് ചെയ്യാം. ഞാൻ മോർപോർജ് ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ഇതുവരെ രണ്ടോ മൂന്നോ ഡീകുപ്പേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫെവിക്കോളും വെള്ളവും കൂടി യൂസ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പതുക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചുളിവൊന്നും വരാത്ത രീതിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഏകദേശം അളന്നൊക്കെ നോക്കിയിട്ടാണ്, അതായത് നമ്മുടെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഭാഗത്ത് വരാത്ത രീതിയിൽ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീകുപ്പേജ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇമാജിനേഷനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡീകുപ്പേജ് ഉള്ള കാരണം ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ തോന്നി എനിക്കും. അപ്പോൾ ഇങ്ങനെ മുകൾ ഭാഗത്ത് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്, ഈ ബോവൊക്കെ സൈഡിൽ വരുന്ന രീതിയിൽ. ഇനി നമുക്ക് ബാക്കിയുള്ള സൈഡ്സിലൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഡീകുപ്പേജിൻ്റെ ബാക്കിയുള്ളത് ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ടും ചെറിയ ബഡ്സും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ ഒരു സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ സൈഡ്സിലൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബോ കണ്ടപ്പോൾ ശരിക്കുള്ള ബോ, റിബൺ ബോ പോലെ തോന്നി. അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നിയതാണ്. അത് ശരിക്കും കാണുമ്പോൾ നമ്മുടെ ശരിക്കുള്ള റിബൺ ബോ സൈഡിൽ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അത് കാരണം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത് കാണിക്കാനാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ചുറ്റും ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഗോൾഡൻ കളർ, നമ്മുടെ പേൾ കളർ ഇല്ലേ, ആ ഒരു സംഭവം ബ്രഷിൻ, അതായത് നമ്മൾ ആ ചെയ്തിരിക്കുന്ന ഡീകുപ്പേജിൻ്റെ ചുറ്റുമായിട്ട് ഒന്ന് ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഈ ഒരു ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വലിയ ഫ്ലാറ്റ് ബ്രഷൊക്കെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മീതിയൊക്കെ ആയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ബ്രഷ് കൊണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു കളറ് കൊടുത്തെടുക്കാം. ഗോൾഡൻ കളർ തന്നെയാണ്. ഞാൻ ആ താഴത്തെ നമ്മുടെ ബോട്ടിലിൻ്റെ തീമിനെ മാച്ചാവാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ കളർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ വൈറ്റ് തന്നെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. നമ്മൾ എടുക്കുന്ന അടിയിൽ എടുത്ത ആ ബോട്ടിലിൻ്റെ തീമിനെ മാച്ചാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പണിയൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം നല്ല വൃത്തിയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. നമുക്ക് ഈ ഡീകുപ്പേജൊക്കെ ചെയ്താറാണ്. ഇനി OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലിൻ്റെ ഹൈറ്റ് നമുക്ക് എത്ര ഹൈറ്റിലാണ് നിൽക്കേണ്ടത് ആ ഒരു ബോക്സ് എന്നുള്ള കണക്കിനനുസരിച്ചിട്ട് OHP ഷീറ്റിൻ്റെ ഹൈറ്റ് കണക്കാക്കുക. അതിൻ്റെ വട്ടം ഒന്ന് കണക്കാക്കിയിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അതൊന്ന് റോൾ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ബോട്ടിലിൻ്റെ വട്ടത്തിന് ഒരുപാട്, അതായത് കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് എടുക്കുന്ന രീതിയിൽ വേണം. അപ്പോൾ അതിനുള്ള രീതി നോക്കുക, അളവൊക്കെ നോക്കുക. നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതിൻ്റെ അളവൊക്കെ അനുസരിച്ചിട്ട് എടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഇനി അത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഗ്ലൂഗണ്ണും യൂസ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇനി ഞാനിതിൽ കോർക്ക് ലൈറ്റിൻ്റെ ആ ഒരു ഇത് സ്ട്രിങ്സ് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ചുറ്റി കൊടുത്തിട്ട് കോർക്ക് നമുക്ക് ഈ സൈഡിൽ ഞാനിങ്ങനെ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ വെക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി ഞാനിത് കാണിച്ചു തരാം. ഫിനിഷിംഗ് ബോട്ടിലും നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിലും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ ലൈറ്റുള്ള കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കെടുത്തിയും വെക്കാം. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ മാച്ച് ആവാൻ വേണ്ടിയിട്ട് മുകളിൽ ഗോൾഡൻ കളർ കൊടുത്തത് ഈ ഒരു ലൈറ്റ് സെറ്റപ്പിലാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുക. ഇനിയും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അതിൽ ഓൾ എന്നും കൂടി പ്രസ് ചെയ്താലേ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.
അപ്പം നമുക്ക് ലൈറ്റ് ഇതുപോലെ ഓഫ് ചെയ്തും വെക്കാം. ഇപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ എന്തിനാണത് ചെയ്തതെന്നുള്ളതും കൂടി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഭാഗത്ത് കൂടിയിട്ട് അത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞു, അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ അർച്ചന ചെയ്ത രണ്ട് ബോട്ടിൽസിൻ്റെ വർക്കിൻ്റെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അർച്ചന ചെയ്തതാണ്, ക്യൂട്ടായിട്ടുണ്ട് അർച്ചന. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വർക്ക്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.